വയനാട്ടിൽ മണ്ഡല പര്യടനം നടത്തുന്ന രാഹുൽഗാന്ധി ഇന്ന് 6 ഇടങ്ങളിൽ റോഡ് ഷോ നടത്തും. 10 മണിയോടെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ആദ്യത്തെ റോഡ് ഷോ. ജേസൺ മണിയങ്ങാട് ചേരുന്നു വിവരങ്ങളുമായി. ക്ഷമിക്കണം, നൗഫലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നൗഫൽ, എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാഹുൽഗാന്ധിയുടെ കാര്യപരിപാടികൾ? ശീതൾ, ഇപ്പോഴും രാഹുൽ ഗാന്ധി റെസ്റ്റ് ഹൗസിലാണുള്ളത്. അവിടെ നിന്നും അല്പസമയത്തിനകം കലക്ട്രേറ്റിലൊരുക്കിയ ഫെസിലിറ്റേഷൻ സെന്ററിൽ അദ്ദേഹം സന്ദർശിക്കും. ഇവിടെ പ്രാദേശിക ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് അവരുമായി നിവേദനങ്ങളൊക്കെ സ്വീകരിക്കും. തുടർന്നായിരിക്കും ആദ്യ ഷോ. മുനിസിപ്പൽ ഓഫീസിന് സമീപത്ത് നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് വരെയായിരിക്കും അദ്ദേഹം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുക. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി. തുടർന്ന് പനമരം, പുൽപ്പള്ളി, അതുപോലെ നടവയൽ, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ടാകും. ഇന്ന് രാത്രി അദ്ദേഹം ഇവിടെ തങ്ങി നാളെ വൈകുന്നേരം മാത്രമേ ദില്ലിക്ക് തിരിക്കുകയുള്ളൂ. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഇന്നലെ കനത്ത മഴയിലും മറ്റ് സ്ഥലങ്ങളിൽ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം DCC സെക്രട്ടറി ഉണ്ട്. എന്താണ് ഈ ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഏകദേശം 20 ഗ്രൂപ്പുകളായിട്ട് നിവേദന സംഘത്തെ അദ്ദേഹം കാണും. ഏകദേശം 125-150 ആൾക്കാർ ആ നിവേദന സംഘത്തിലുണ്ട്. അവരെ കണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം ആ നിവേദനം സ്വീകരിക്കുകയും. വയനാട് MP എന്ന നിലയിൽ ഏത് തലത്തിൽ പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ നിങ്ങളൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, ഈ ഇതേ ഏതാണോ കേരളത്തിലെ MP സ്റ്റൈൽ അതേ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. പക്ഷേ അതിലുപരി അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാൻ സ്റ്റേറ്റ് ലെവൽ നേതാക്കൾ അവരെല്ലാം ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. ഏതായാലും ഇത്തരത്തിലുള്ള വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. KPCC അധ്യക്ഷനായിരിക്കും നേരിട്ട് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഈ ഭാഗത്തെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ അദ്ദേഹം ഒരു പരസ്യ പ്രതികരണം നടത്തിയില്ല. കഴിഞ്ഞ ദിവസവും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചെങ്കിലും BJPയെ ആഞ്ഞടിച്ചെങ്കിലും പക്ഷേ അത്തരത്തിലുള്ളൊരു പരാമർശം ഇതുവരെ നടത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി താൻ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശീതൾ, നൗഫൽ ബിൻ യൂസഫാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.